ആദ്യമേ തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ടുബി, എൻ്റെ വൈഫിൻ്റെ പേര് ജോസ്മിൻ, എൻ്റെ മോടെ പേര് ഡെയിൻ മരിയ, എൻ്റെ മോൻ്റെ പേര് ഡെറിൻ ജോൺ. ഞങ്ങൾ 10 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്, കാരണം ഒരു മാർഗവുമില്ലാതെ, കാരണം ജീവിക്കാൻ തന്നെ മാർഗമില്ല, കാരണം നമുക്ക് സ്ഥലം മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരവസ്ഥയെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഇവിടെ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാനും ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നിട്ടും ഞങ്ങൾക്ക് ഒരു വഴി തുറന്നു തന്നില്ല. അതിനുശേഷം ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഈ അൾത്താരയുടെ മുമ്പിൽ ഞങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുകയാണ്, എടാ ഗൾഫ് മലയാളികൾ വീട് പണിത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നീ ഒരു അപേക്ഷ കൊടുക്കുക, എത്രയും വേഗം നിനക്കത് അത് സാധിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ അത് എനിക്ക് തോന്നുന്നില്ല, അതൊരു കാരണവശാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വിശ്വസിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ കൊടുത്ത ശേഷം ഏതാണ്ട് 1 ആഴ്ചയ്ക്ക് ശേഷം അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പൂണ്ടിമാതാവിൻ്റെ പള്ളിയിൽ വെച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ ജോസഫ് അച്ഛനെ കാണാനിടയായി. അച്ഛൻ ഞങ്ങളെ കൈവച്ച് അനുഗ്രഹിച്ചു, കാശുരൂപം തന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ വീട് സാങ്ഷനായി എന്നൊരു വാർത്തയാണ് ഞങ്ങൾ അറിഞ്ഞത്. വളരെ വളരെ സന്തോഷമായിപ്പോയി. അതിനുശേഷം ഒരു ഏകദേശം 1 വർഷത്തിനോടകം ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ചു. ആ തറക്കല്ലിടുന്നതിൻ്റെ അതിൻ്റെ ജോസഫ് അച്ഛൻ തന്ന ആ കാശുരൂപം ഞങ്ങൾ വെച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ ജനുവരി 7 ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ കയറി താമസിച്ചു. കുവൈറ്റ് YMCA മലയാളികളാണ് ഞങ്ങൾക്ക് ആ വീട് പണിത് തന്നത്. കയറി താമസിച്ച് 1 മാസത്തിനോടകം ദൈവം അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിടക്കുന്നു. എൻ്റെ വൈഫ് ഇന്ന് 2 മാസം പ്രഗ്നൻ്റാണ്. അത് കേട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം ഞങ്ങൾക്ക് ദൈവം ആണിനെയും പെണ്ണിനെയും തന്നു. ഇനി ഒരാൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു, ഞാനാണ് പറഞ്ഞത് ഡോക്ടറെ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു, കാരണം ഉദരഫലം ദൈവം തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. ടെൻഷൻ മാറാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അവസാനം ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ മാപ്പ് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു അളിയൻ്റെ കാറിനാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ 2 മാസമായി, 3 മാസം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വരാതെ ഞങ്ങൾക്ക് ഉറക്കമില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുകയാണ്. മാതാവ് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരണം. അതുകൂടാതെ തന്നെ 7 വർഷക്കാലമായി എൻ്റെ വൈഫ് കേറ്ററ്റ് പരീക്ഷ എല്ലാ വർഷവും ഞാൻ എഴുതിപ്പിക്കും, പക്ഷേ അത് പാസ്സായിട്ടില്ല. ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ആ പരീക്ഷ എൻ്റെ വൈഫ് നിഷ്പ്രയാസം, ഒരു തടസ്സവും കൂടാതെ എൻ്റെ വൈഫ് ആ പരീക്ഷ പാസ്സായി. പിന്നെ എൻ്റെ കുഞ്ഞിനെ ജോസഫ് അച്ഛൻ എൻ്റെ കഴുത്തേൽ തൊട്ട്, അവളുടെ ഒരു ചെറിയൊരു കുഞ്ഞൊരു മുഴ പോലെ ഉണ്ടായിരുന്നു, അത് മാറി എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുടുംബത്തെയും, അതായത് ഞങ്ങൾക്ക് എണ്ണിയാ തീരാത്ത ഒത്തിരി അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000, 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി, മാതാവേ നന്ദി. രമി, സ്ഥലം എത്ര വർഷമായിട്ടാണ് കിട്ടാതിരുന്നത്? എന്തോ, എത്ര വർഷമായിട്ട് വാടക വീട്ടിൽ താമസിച്ചു? ഞങ്ങൾ 10 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എനിക്കെൻ്റെ പേരിലുള്ള സ്ഥലമില്ല, സ്ഥലമുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് കിട്ടാൻ ഒരുപാട് മാർഗങ്ങൾ ഇല്ലായിരുന്നു, ഒരു കാരണവശാലും കിട്ടാൻ. ജോസഫ് അച്ഛനെ കാണാനിടയായത് വേളാങ്കണ്ണിയിൽ വെച്ച? വേളാങ്കണ്ണിയല്ല, പൂണ്ടിമാതാവിൻ്റെ പള്ളി വെച്ച്. അന്ന് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടയിൽ നിന്ന് ഞങ്ങൾ അച്ഛനെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കാശുരൂപം തന്നു, പേടിക്കേണ്ട, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ്. ഇതൊരു വലിയ ദൈവിക ഇടപെടലാണ്. കാരണം ഇങ്ങനൊരു സാക്ഷ്യം, ഈ സാക്ഷ്യം കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. 10 വർഷമായിട്ടുള്ള വാടക വീട്ടിലെ അലച്ചിലിന് ദൈവം ഉത്തരം കൊടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയാകുകയും ചെയ്തു. കാശുരൂപം കൊടുക്കും, ആ കാശുരൂപമാണ് തറക്കല്ലിൽ വെക്കുക, ഇപ്പോൾ പണി പൂർത്തിയാകുകയും ചെയ്തു. ജോസ്മിൻ കൊടുത്തു. ജോസ്മിൻ, കേറ്ററ്റ് പരീക്ഷ എത്ര പ്രാവശ്യം എഴുതിയായിരുന്നു? ഞാൻ 7 വർഷമായിട്ട് കേറ്ററ്റ് പരീക്ഷ എഴുതി. എപ്പോഴും തോറ്റുപോയി. 10 തവണയിലും എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്ത് എത്ര നാൾ കഴിഞ്ഞാൽ വിജയിച്ചത്? ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് 2ാമത്തെ പരീക്ഷയിൽ ജയിച്ചു. ഉടമ്പടി പുതുക്കിയായിരുന്നു നടക്ക്? ആ, പുതുക്കി. ഏതാണ്ട് 10 തവണ കേറ്റക് എക്സാം എഴുതിയിട്ട് പരാജയപ്പെട്ട്
കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കിയപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് വിജയം കൊടുത്തു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മുഴ ബഹുമാനോട് ജോസഫച്ചൻ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് അഭിഷിക്തകരമാണ്. കർത്താവിൻ്റെ തിരിച്ച രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്ന അഭിഷിക്തകരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൽക്ഷണം കർത്താവ് സൗഖ്യം കൊടുത്തു. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനും അനുഗ്രഹത്തിനും എല്ലാം നന്ദി പറയട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.